കൃപയുടെ വാസസ്ഥലം കൃപാസനം. എൻ്റെ പേര് അപർണ ജിജോ, ഞാൻ കോട്ടയത്തെ തലോലപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 4 വർഷം കൂടിയുള്ളതാണ് എൻ്റെ കുഞ്ഞ്. ഇവനെ പ്രഗ്നൻ്റായി 3 മാസമായപ്പോൾ ഒരു സ്കാനിങ് നടത്തിയിരുന്നു. അപ്പോൾ ആ സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ തലച്ചോറിൻ്റെ 2 സൈഡിലുള്ള ഓരോ അസ്ഥിയിൽ ഒരെണ്ണത്തിന് വലിപ്പം കൂടുതൽ, ഒരെണ്ണത്തിന് വലിപ്പം കുറവുമായിരുന്നു. ഒരെണ്ണം പൂർണ്ണ വളർച്ച എത്തിയിരുന്നു, മറ്റേത് വളരാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ വെച്ച് ഇതിന് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഒരു 4 മാസം കഴിഞ്ഞ് ഒരു 5 മാസം ആവട്ടെ, എന്നിട്ട് നോക്കാം, വളരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം ആയപ്പോഴും ഒരു സൈഡിൽ അങ്ങനെ തന്നെ വളർച്ച തുടർന്നുകൊണ്ടിരുന്നു, ഒരു സൈഡ് കുറവുമായിരുന്നു. ഞാൻ പിന്നീട് ഏട്ടൻ്റെ ഷോപ്പാണ്, മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒരു തവണ ഒരു അച്ഛൻ വന്നിരുന്നു. അച്ഛനപ്പോൾ കൃപാസനം പത്രം കൊണ്ട് തന്നു. തന്നിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളവിടെ പോകണം, പോയി ദൈവമാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ വന്നു, വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഓരോ മാസത്തെ സ്കാനിങ്ങിലും മാറ്റം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവൻ 8 മാസമായപ്പോഴാണ് ഞാൻ പ്രസവിച്ചത്. 8 മാസത്തെ അവസാനത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, നിങ്ങളത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ഒരുപക്ഷെ മന്ദബുദ്ധി ആയിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന് കാഴ്ച വൈകല്യം മറ്റെന്തെങ്കിലും വൈകല്യത്തോടുകൂടി കുഞ്ഞ് ജനിക്കുകയുള്ളൂ, അപ്പോൾ അത് നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പ്രസവിച്ചിട്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നാലും ജീവൻ പോവില്ല, ജീവനുള്ളൊരു കുഞ്ഞു തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ വികലാംഗനാണ്, എൻ്റെ അനിയത്തിക്കും തലച്ചോറിന് ചെറിയൊരു ശോഷിപ്പായിട്ടൊരു അസുഖം ഉള്ളതാണ്. അപ്പോൾ ഞാനോടത്ത് എൻ്റെ കുഞ്ഞും ആ ഒരു പാരമ്പര്യത്തിലാണ് പോകുന്നതെന്നുള്ളൊരു ഭയവും പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നു, ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈല് ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനും ഭർത്താവും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇരുന്നാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവൻ 8 മാസം പ്രസവിച്ചതാണെങ്കിൽ തന്നെ ഇവൻ്റെ തൂക്കക്കുറവായിരുന്നു. പക്ഷേ ലാസ്റ്റ് സ്കാന് പ്രസവത്തിന് മുമ്പായിട്ട് ഇവർ ഒരു സ്കാനിങ് കൂടെ നടത്തിയപ്പം ആ വളർച്ചയില്ലാതിരുന്ന അസ്ഥി ആ വളർച്ച കൂടിയ അസ്ഥിയോടൊപ്പം തന്നെ ആയി വളർച്ച നിന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ ഇവൻ കമന്ന് വീഴാനോ മറ്റെന്തെങ്കിലും കാരണത്തിന് എന്തെങ്കിലും തടസ്സമോ കാരണങ്ങളോ ഉണ്ടായാൽ മാസങ്ങൾ തോറും തടസ്സമോ വ്യത്യസ്തം എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോയി കാണിക്കണം, ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവനൊരു ഇതെടുത്തപ്പം ഇവൻ്റെ കിഡ്നി തീരെ ചെറുതായിരുന്നു, ഒരെണ്ണം ഒരുപാട് വലുത്, ഒരെണ്ണം ചെറുതുമായിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇനി അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോക്കാം, ഇവൻ കമന്നി വീഴുകയോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും കുറവ് വരട്ടെ, വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ 30-ാം ദിവസം കമന്ന് വീണു കുഞ്ഞ്. കുഞ്ഞ് കമന്ന് വീണു. അതിനുശേഷം ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിൻ്റെ കിഡ്നി 2 തുല്യമായി വന്നു. ഇപ്പോൾ കുഞ്ഞിനെ ദൈവത്തെ സഹായിച്ച് കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല.